എന്താ നിങ്ങൾ എന്നെ ഫ്ലേർട്ട് ചെയ്യണോ? ഫ്ലേർട്ട് ചെയ്യാൻ ഇനി ടൈമും നോക്കണോ? അത് നിന്നെ പോലത്തെ ഒരു വൈഫ് ഉള്ളപ്പോൾ ആരെങ്കിലും അർജന്റ് ആയിട്ട് വിളിക്കായിരിക്കും. എന്താ കാര്യം? ഈ രാത്രിയിൽ എന്തിനാ വിളിക്കുന്നത്? നിനക്കറിയില്ലേ ഇത്രയും രാത്രി വിളിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ആണെന്ന്. നമുക്ക് നാളെ കാണാം, ഫോൺ വയ്ക്കാം. മീരയുടെ കോളായിരുന്നു, പേയ്മെന്റിന് വേണ്ടി. രാത്രി ഉറങ്ങാൻ പോലും വിടുന്നില്ല. നാളെ രണ്ട് ചെക്ക് നീ അങ്ങ് സൈൻ ചെയ്തേക്കെ. എപ്പോ നോക്കിയാലും ഇവൻ തുറച്ചു നോക്കാണല്ലോ. നിന്റെ ഫേവറേറ്റ് പാസ്ത എന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. അതെയോ? അപ്പൊ ഞാൻ ഡിന്നറിന് നിങ്ങളുടെ പ്രിയപ്പെട്ട കറി ഉണ്ടാക്കി തരാം. എന്റെ ഫേവറേറ്റ് നീയല്ലേ? ശരിക്കും നീ ആ ചെക്കില് സൈൻ ഇട്ടോ. എന്താ ചെക്ക് മാത്രോ, ഞാൻ നിങ്ങളുടെ മനസ്സിലല്ലേ സൈൻ ചെയ്തത്. താങ്ക് യു മൈ ലവ്. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ. എത്ര തവണയാ പറയാൻ രാത്രി എന്നെ ഫോൺ ചെയ്യരുതെന്ന്? മനസ്സിലാവുന്നില്ലേ നിനക്ക്? എന്റെ ഭാര്യയുണ്ട് കൂടെ. നിന്റെ ഒരു കോള് എന്റെ ജീവിതം തന്നെ നശിപ്പിക്കും. എന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ല. എന്റെ ഭാര്യ, എന്റെ ഭാര്യ, നിങ്ങൾക്ക് എന്നെ കുറിച്ചും എന്റെ ഫീലിംഗ്സിനെ കുറിച്ചും ചിന്തയില്ല അല്ലേ? എന്തൊരു മണം അത്! ഇത് പറയൂ, എങ്ങനെയുണ്ട് കറി? പറയാൻ വാക്കുകളില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഡൗട്ട് വരും, നിന്നെ പ്രശംസിക്കണോ അതോ നിന്റെ ടാലന്റിനെ പ്രശംസിക്കണോ എന്ന്. മതി മതി കേട്ടോ, ഇത് കുറച്ച് കൂടുതലാണ്. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു സൺഡേ നമുക്ക് അച്ഛനെ അമ്മയും കണ്ടിട്ട് വരാന്ന്. സൺഡേയോ? ലെറ്റ് മീ ചെക്ക് മൈ ഷെഡ്യൂൾ. സോറി ബേബി, സൺഡേ എനിക്ക് ഫുൾ ഡേ മീറ്റിംഗ് ഉണ്ട്, അതും ഔട്ട് ഓഫ് ടൗണാ. മൺഡേ ഞാൻ റിട്ടേൺ വരും. നീയും രാജുവും എവിടെയെങ്കിലും പോകണമെങ്കിൽ പോയിക്കോളൂ. ഇറ്റ്സ് ഓക്കെ, ജോലിയല്ലേ പ്രധാനം, എനിക്ക് മനസ്സിലാവും. നിങ്ങൾ സോറി ഒന്നും പറയണ്ട. താങ്ക് യു. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നോണ്ട് വേറെ ജോലിയൊന്നുമില്ല നിങ്ങൾക്ക്. ഞാൻ എത്ര വട്ടം പറയണം, ഇങ്ങനെ ഒരു ചെറുക്കൻ എനിക്ക് കല്യാണം കഴിക്കാനാവില്ല. ആ ശർമ്മയുടെ മകൻ എന്തു ചെയ്യുകയാ? ഒരു ചെറിയ ജോലി ചെയ്യുന്നു. അവന്റെ ചെലവ് പോലും അവനെ കൊണ്ട് നോക്കാനാവില്ല, പിന്നെ എന്റെ ചെലവ് എങ്ങനെ നോക്കും? നോക്കൂ അച്ഛ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമാണ്, എന്റെ കല്യാണം എങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെ ആയിരിക്കണമെന്നാൽ. അവൻ ഫിനാൻഷ്യലി വളരെ സ്ട്രോങ്ങും, പണവും വേണം, പിന്നെ എന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റണം. രാജകുമാരനെ കല്യാണം കഴിക്കണമെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഒരു പണക്കാരനെ കല്യാണം കഴിക്കൂ. അച്ഛാ, എന്നെ കൊണ്ട് ഈ പാവപ്പെട്ട ജീവിതം ജീവിക്കാനാവില്ല. ഇത്രയും ദിവസം ഞാൻ മാനേജ് ചെയ്തോണ്ടിരിക്കല്ലേ. വീട്ടിലൊരു കോടീശ്വരൻ ഇല്ലെങ്കിൽ ഇപ്പോഴെന്താ? കല്യാണം തീർച്ചയായും ഒരു കോടീശ്വരനെ ആയിരിക്കും കഴിക്കുന്നത്. എന്റെ അച്ഛനുണ്ടല്ലോ, കല്യാണം കഴിക്കേ കല്യാണം കഴിക്കേ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലേ?
നമുക്ക് ഒരു പെർഫെക്റ്റായ ചെറുക്കനെ കിട്ടുന്നവരെ, അതുവരെ നമ്മുടെ ബോസിന് നല്ല ജോലിക്കാരിയായിരിക്കണം. എങ്കിലേ എന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറൂ. നോക്ക് രഞ്ജിത്ത്, ബിസിനസ്സിൽ ഒരു കാര്യമേ ഉള്ളൂ, ആവശ്യം. എവിടെയാണോ പ്രോഫിറ്റ് ഉള്ളത് അവിടെ ഡീൽ ഫിറ്റ് ആവും, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമേ ഇല്ല. ആദ്യം നിങ്ങളുടെ നിന്ന് പ്രോഫിറ്റ് കിട്ടി, ഇപ്പൊ നെഹ്റയുടെ നിന്ന്, അതുകൊണ്ട് ഡീൽ അയാൾക്ക് കൊടുത്തു. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ഗുപ്ത സർ. നിങ്ങൾക്ക് പഴയ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു മര്യാദയില്ലേ? നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്യാം? ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യില്ല എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. എല്ലാ റിലേഷൻഷിപ്പിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് പുതിയതാണെങ്കിലും ശരി, പഴയതാണെങ്കിലും ശരി, എനിക്ക് പ്രയോജനമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിലും ഞാൻ നിൽക്കാറില്ല കേട്ടോ. ശരി, എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടാൻ പോവാണ്. എന്താ? ഒന്നുമില്ല, പൊടി. ഇവൻ എന്ത് ഇറിറ്റേറ്റിംഗ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ നിന്നെ അല്ല കിട്ടിയത്, അവനെയാ കിട്ടിയത്. ഭാര്യയെ പോലെ എപ്പോഴും കൂടെ നിന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ. എന്നാ ശരി, ഞാൻ ഇറങ്ങാണ്, നീ നല്ല റെസ്റ്റ് എടുക്ക കേട്ടോ. എന്നിട്ട് അച്ഛൻ എന്റെ നമസ്കാരം പറഞ്ഞിക്ക്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ, വിഷമിക്കരുത്. എടാ എന്നിട്ടേ, നീ വണ്ടി സൂക്ഷിച്ചു ഓടിക്കണം കേട്ടോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളുടെ ജോലിയിലൊന്ന് ശ്രദ്ധിക്കുന്നേ. പിന്നെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കണം, ഓക്കെ? മാത്രമല്ല, ഞങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ ഇങ്ങനെ വരില്ലേ. ഹാപ്പി ജേണി. ഓക്കെ, ലവ് യു. ഐ ലവ് യു ടു. ഹാപ്പി ബർത്ത്ഡേ മോന. നീ വീണ്ടും എന്നെ ഇരിട്ടിട്ട് ഞാൻ എത്തിയോ രാഹുൽ? ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നീ വേണ്ടാന്ന്. പക്ഷേ നീ എപ്പോ നോക്കിയാലും എന്നെ വന്ന് ശല്യം ചെയ്തോണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് ഈ വണ്ടിയിലും വരാനാകില്ല. നിന്റെ ഈ വസ്ത്രവും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചെറിയ റെസ്റ്റോറന്റിൽ എനിക്ക് കൊണ്ട് കഴിക്കാനാവില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ? നിന്നെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനാകും? സോ പ്ലീസ്, എന്നെ കൊണ്ട് സ്വപ്നം കാണുന്നത് നിർത്തിയേക്ക്. But I really love you. നിനക്ക് പണല്ല വേണ്ടത്? നിനക്ക് എന്റെ മേലെ ഫീലിംഗ്സ് ഇല്ലേ? അയ്യോ അല്ല രാഹുൽ, കാശ് അല്ല എല്ലാം. പക്ഷേ എല്ലാറ്റിനും കാശ് വേണം. ഈ ഫീലിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, കേൾക്കാൻ വേണമെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ശരിയാകില്ല. ഞാൻ എത്ര കഷ്ടപ്പെടണമോ അതൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു പ്രിൻസസ്സിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് പ്ലീസ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. സോ പ്ലീസ്, ഇന്ന് എന്റെ മൂഡ് സ്പോയിൽ ചെയ്യല്ലേ. ഞാൻ എന്റെ ബോസിന്റെ കൂടെ പുറത്തു പോവുകയാ. പിന്നെ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരിക്കാം. Now close your eyes. Now open your eyes. Oh wow. Thank you so much. How's it? Really beautiful. Let's have some fun.
ഇപ്പൊ വേണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പൊ വരാം. എന്താ എന്താ അങ്ങനെ കാര്യം? നിങ്ങളുടെ റിട്ടേൺ ഗിഫ്റ്റ്. ഓക്കെ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഗോർജിയസ്. ഇത് എന്തിന്റെ പേരില? ഞാനൊരു മീറ്റിംഗിന് വേണ്ടി പോയിരുന്നില്ലേ, അതിന്റെ ഫൈനലായി. കൺഗ്രാറ്റുലേഷൻസ്. എന്നിട്ട് നമ്മുടെ മാരേജ് ആനിവേഴ്സറിയും വരുന്നുണ്ട്, അതിന്റെ സെലിബ്രേഷൻസ് ഇപ്പൊ തന്നെ തുടങ്ങാന്ന് ഞാൻ കരുതി. ഇത് റിംഗ് മാത്രല്ലേ, നമ്മൾ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാ? ദാറ്റ്സ് എ സർപ്രൈസ്. സാർ മൂന്ന് ദിവസം ലീവ് എടുത്തിരിക്കുന്നു, പക്ഷെ എന്തിനാ ഇപ്പൊ അദ്ദേഹത്തിന് മീറ്റിംഗ് ഒന്നുമില്ലല്ലോ. എന്തു പറ്റി ബോസ്, എന്തിനാ മൂന്ന് ദിവസം ലീവ്? എന്തെങ്കിലും അർജന്റ് ആണോ? പുതിയൊരു ഇൻവെസ്റ്ററിനെ കാണാൻ വേണ്ടി പോണം. എങ്കിൽ ഞാനും വരണമല്ലോ പ്രസന്റേഷൻ ചെയ്യാൻ. വേണ്ട വേണ്ട, നീ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കി നടത്തണ്ടേ. നീ നാളെ വേഗം റെഡിയാവണം കേട്ടോ, രണ്ട് ദിവസത്തേക്ക് ഹിൽ സ്റ്റേഷൻ പോകേണ്ടതല്ലേ, അവിടെ പോയി നമ്മുടെ ആനിവേഴ്സറിയും സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ മോന, ഓഫീസിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ? എങ്ങനെ പോയി നിങ്ങളുടെ ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ? കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു, പക്ഷേ ഓക്കേ. നിങ്ങൾ ഈ മീറ്റിംഗിനാണോ പോയത്? മോന, ഞാൻ പറയുന്ന കേക്ക്. മാറി നിൽക്ക് അങ്ങോട്ട്. എന്നെ കണ്ടാൽ മണ്ടിയാണെന്ന് തോന്നുന്നു. ഞാനെന്താ ടൈം പാസ് ആണോ? നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞൊന്നും എടുത്തെറിയാൻ. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റെന്നാ ചെയ്യാം, ഞാൻ എന്തെങ്കിലും ചെയ്യാം. പിന്നെ കള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ ആനിവേഴ്സറി ആഘോഷിക്കാൻ പോയി. എന്നെ നുണ പറഞ്ഞു നന്നായിട്ട് പറ്റിച്ചു. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കുക, അവൾ എന്റെ ഭാര്യയാ, എന്റെ മുഴുവൻ ബിസിനസ്സും അവളുടെ പേരിലാ ഉള്ളത്. കല്യാണത്തിന്റെ സമയത്ത് അവൾ ഒറ്റ മോളെന്നാണ് ഞാൻ വിചാരിച്ചത്, അത് കാരണം ബിസിനസ് മുഴുവൻ എന്റെ പേരിലേക്ക് മാറ്റുമെന്ന് ഞാൻ കരുതി. പക്ഷെ ബിസിനസിന്റെ പവർ ഓഫ് അറ്റോണി അവളുടെ പേരിലേക്ക് അയാൾ എഴുതി വെച്ചത്. അതിന് ചെറിയ ചെറിയ ഡീലിന് വരെ ഞാൻ മാലിനിയുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഒരുപക്ഷെ ഇപ്പം തന്നെ ഞാൻ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്നെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കും, അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ നീയും പിച്ചയെടുക്കേണ്ടി വരും. അതുകൊണ്ട് മാലിനിയെ സന്തോഷപ്പെടുത്തണം, എന്നിട്ട് അവളുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടും മാത്രം. സാർ, ഒരേ സമയത്ത് രണ്ട് വെള്ളത്തിൽ കാല് വെക്കാനാകില്ല. ഞാൻ സമ്മതിക്കുന്നു, എന്റെ ആഗ്രഹം വളരെ വലുതാണ്, പക്ഷെ എന്നെ കൊണ്ട് മറ്റാരോടൊപ്പം ജീവിക്കാനൊന്നും ആകില്ല. ഐ ട്രസ്റ്റഡ് യു. പക്ഷേ നിങ്ങളൊരു ചീറ്റാണ്, എന്നെ പറ്റിക്കാൻ നോക്കുന്നു അല്ലേ? ബേബ്, കാം ഡൗൺ. യു നോ ഐ ലവ് യു. എനിക്ക് കുറച്ച് സമയം ദാ. ഐ സോൾവ് എവരിതിങ്. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വൈഫിനെ വിടാനും ആകില്ല, മറ്റൊരാളെ കല്യാണം കഴിക്കാനും ആകില്ല. അതുകൊണ്ടാ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നെ, വെറുതെ കള്ളം പറഞ്ഞു. എന്നെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ പോകുന്ന പോലെ തന്നെ ഇതിനെ പോവാൻ വിട്.
ആദ്യം പുറത്തേക്ക് ഇറങ്ങ്. അത് ശരി, എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും അല്ലേ? അവളെ വിടുന്നു ഇല്ല, എന്നെ കല്യാണം കഴിക്കുന്നുമില്ല. നിങ്ങൾ എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല. മുരളമ്മേ, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് എന്ത് പറഞ്ഞു? അതായത് നിനക്കും അദ്ദേഹത്തിനിടയിൽ എന്തോ എഫയർ ഉണ്ടെന്ന്. പക്ഷേ ഇക്കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കെല്ലാം അറിയാം. നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് മുതല് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോയ സ്ഥലം വരെ. എന്തു പറ്റി രാജു, പറയൂ, എന്താ കാര്യം? ഇല്ല, അതൊരു വലിയ കാര്യമാണ്. എനിക്ക് എന്ത് തോന്നുവെച്ചാൽ മൊലാളി നിങ്ങളുടെ അടുത്ത് കള്ളം പറയാണ്. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് മൊലാളി ഏത് വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടെന്ന്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന നേരത്തൊക്കെ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളം പറയുകയാണ്. ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്കെന്തോ രാജുവിനെ സംശയിക്കാൻ തോന്നിയതേയില്ല. അതിനുശേഷം എന്നോട് സ്നേഹം അഭിനയിച്ചു തുടങ്ങി. ഞാൻ വിശ്വാസവും അഭിനയിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഫോളോ ചെയ്യാൻ ഞാൻ രാജുവിനെ നിയോഗിച്ചു. അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനെ ഫോളോ ചെയ്ത് ആ റിസോർട്ട് വരെ എത്തി. പക്ഷേ നിങ്ങൾ എങ്ങനെ എല്ലാ കാര്യം അറിഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയൂ. കാരണം ഞാനും അയാളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ ലവ് ഹിം. പക്ഷേ ഇതൊക്കെ എന്നോട് പറയാൻ നിങ്ങൾ എന്തിനാ വന്നത്? എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അദ്ദേഹം എന്നെ ഉപയോഗിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ നിങ്ങൾ എന്റെ അടുത്ത് വന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ഞാൻ അയാളെ വിടുമെന്ന്? അതെന്റെ ഭർത്താവാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും. നിനക്ക് പോകാം. എന്തുപറ്റി പോണ? നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എല്ലാം ശരിയല്ലേ? ഇല്ല, ഒന്നും ശരിയല്ല. രാഹുൽ, എന്റെ ബോസ് എന്നോട് വലിയ തെറ്റാണ് ചെയ്തത്. സാലറി വരുന്ന സമയത്ത് അദ്ദേഹം എന്നെ കല്യാണം കഴിക്കാനായി നിർബന്ധിക്കുന്നു. എനിക്ക് വളരെ പേടിയാകുന്നു. എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരണം. പിന്നെ എനിക്ക് നിന്നോട് മാത്രമേ വിശ്വാസമുള്ളൂ. അവന് എന്ത് ധൈര്യം ഉണ്ടാവും? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷൻ പോവാം. വേണ്ട വേണ്ട, യാതൊരു യൂസും ഇല്ല. അദ്ദേഹം ഇത്ര വലിയ അഡ്മിനിയാണ്. പോലീസ് അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യില്ല. എന്റെ ഭാവി ആയിരിക്കും ചീത്തയാവുക. എന്റെ പേര് ചീത്തയാകും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. ഞാൻ അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യണം. ദേഷ്യത്തിൽ നീ എന്തൊക്കെയോ മണത്തരം പറയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ശരി ശരി, നീ എന്റെ കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതി. ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ എന്റെ കൈവശം ഒരേ ഒരു വഴിയേ ബാക്കിയുള്ളൂ. ഞാൻ സൂസൈഡ് ചെയ്തോളാം. സൂസൈഡ് ഒക്കെ ചെയ്യുന്ന അങ്ങനെ സംസാരിക്കല്ലേ. പിന്നെ പ്ലീസ്,
കരയിലൊന്നും നിർത്തു. ശരി പറയൂ, എന്താ ചെയ്യേണ്ടത്? ഹലോ, യാ ബേബി. വൈ യു ആർ ആംഗ്രി ഓർ വാട്ട്? ഓക്കെ, നിന്റെ വർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വീട്ടിലേക്ക് വരട്ടെ. സീ യു. കൂൾ. നോക്കൂ, ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ വരണം. ആശിഷ് ചേട്ടന്റെ വീട്ടില് പാർട്ടിക്ക് പോണം. ഓക്കെ, നീ റെഡി ആയിരിക്കെ, നമുക്ക് പാർട്ടിക്ക് പോവാം. ഇവരിത് എവിടെയാ പോയത്? ഫോണും ഓഫ് ചെയ്ത് വെച്ചിട്ട്. ചിലപ്പോ ഇന്നും ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. പക്ഷെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടായിരുന്നോ? അറ്റ്ലീസ്റ്റ് എങ്കിലും മെസ്സേജ് എങ്കിലും ചെയ്യായിരുന്നു. മിസ്സസ് ഗുപ്ത, മിസ്റ്റർ ഗുപ്തയെ നിങ്ങൾ എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് സംസാരിച്ചത്? രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോ അപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചത്. ഒരു ഫ്രണ്ടിന്റെ വീട്ടില് പാർട്ടിക്ക് പോകണ്ടിയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വൈകുന്നേരം വന്ന് ഒരുമിച്ച് പാർട്ടിക്ക് പോകാന്ന്. പക്ഷെ അദ്ദേഹം വന്നില്ല. ഇപ്പൊ നോക്കുമ്പോ ഫോണും വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും റിലേഷൻസും ആയിട്ടൊക്കെ സംസാരിച്ചോ? ആ സർ, പക്ഷെ അവിടെ ഇവിടെയില്ല. സർ, ഇത് ഞങ്ങളുടെ സെർവന്റ് ആണ്, രാജു. ഒരുപാട് കാലമായി ഞങ്ങളുടെ കൂടെ. കല്യാണത്തിന് മുന്നേ ഞങ്ങളുടെ വീട്ടിലായിരുന്നു, ഇപ്പോ ഞങ്ങളുടെ കൂടെയാ. മിസ്സസ് ഗുപ്ത, നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലുമായിട്ട് വഴക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വല്ലതും? ഇല്ല സർ, അതേ എപ്പോഴും ജോലിയിൽ തിരക്കായിരിക്കും. ജോലി അല്ലാതെ വേറെ ഒരു കാര്യത്തിലും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരി, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാം. നിങ്ങൾക്ക് വല്ലതും അറിഞ്ഞാൽ നിങ്ങൾ പറയൂ. വരൂ, പോ. ഇന്നലെ മുതൽ സാറിന്റെ ഫോൺ ഓഫിലാ. ഞങ്ങൾ സ്റ്റാഫ് എല്ലാം സങ്കടത്തോടെ ഇരിക്കുക. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു മീറ്റിംഗും ഉണ്ട്. പക്ഷെ സാർ ഒന്നും പറയാതെ എവിടെ പോയെന്ന് അറിയുന്നില്ല. ലാസ്റ്റ് ടൈം മിസ്റ്റർ ഗുപ്തയുടെ ബിഹേവിയറിൽ വല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നോ? ആരെങ്കിലുമായിട്ട് വഴക്കോ വല്ലതും? ഇല്ല സർ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതെ, ഒരു ദിവസം ഞങ്ങളുടെ പഴയ ക്ലയന്റ് മിസ്റ്റർ രഞ്ജിത്ത്, അദ്ദേഹത്തിന് ഞങ്ങളോട് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അധികം സാറിനെ പേടിപ്പിച്ചിട്ട് പോയതാ. കവിത, രഞ്ജിത്തിനെ വിളിക്കൂ. സർ, അത് നോർമൽ ആർഗ്യുമെന്റ് ആണ്. ഞങ്ങളുടെ ബിസിനസ്സിനുള്ളത് സാധാരണയാണ്. പിന്നെ ആ ഗുപ്ത കുറച്ച് മോശമായാണ്. അയാൾ എന്നെ വിട്ടിട്ട് വേറെ പ്രോഡക്റ്റ് ആർക്കും സപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മറ്റേ സ്ഥലത്താണ് പ്രോഡക്റ്റ് ഞാൻ കുറെ വാങ്ങിയത്. അതല്ലാതെ ഞങ്ങളുടെ തമ്മിൽ വേറെ ഒരു വിരോധമില്ല.
പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. ശരി, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ നിങ്ങൾ ഈ സിറ്റി വിട്ടു പോരുത്. പോലീസ് സ്റ്റേഷൻ ഫോൺ ചെയ്ത് മിസ്റ്റർ ഗുപ്തയുടെ കോൾ റെക്കോർഡ് മുഴുവൻ എടുത്തോളൂ. ആരുടെ സംസാരിച്ചെന്ന് എനിക്ക് മുഴുവൻ ഡീറ്റെയിൽസും വേണം. ഫോൺ എവിടെ വെച്ചാൽ ഓഫായെന്നും അറിയണം. അതുമാത്രമല്ലാതെ അയാളുടെ ചുറ്റിനും ഏതൊക്കെ ഫോൺ ഉണ്ടായിരുന്നെന്നും അറിയണം. എല്ലാവരെയും സസ്പെക്ട് ലിസ്റ്റിൽ ചേർത്തോളൂ. മുതലാളിയമ്മേ, എന്തെങ്കിലും കഴിക്കുന്നോ? നിനക്കെന്ത് തോന്നുന്നു? പോലീസിനെ ഫോൺ ചെയ്യണമായിരുന്നോ? ഇതൊക്കെ പിന്നീട്, നമ്മൾ ആദ്യം ഇവിടുന്ന് പോകണം. രാത്രി പോലീസിനടുത്ത് പറയാതെ രക്ഷപ്പെടുന്ന ഒരു നല്ല ഏർപ്പാടല്ലേ? എന്താ മേഡം, സ്റ്റേഷനിലേക്ക് പോയാലോ? സർ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓ അതെയോ? മിസ്റ്റർ ഗുപ്തയുടെ ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയായിരുന്നു അറിയോ? നിന്റെ വീട്ടിലായിരുന്നു. അവസാനം നിങ്ങൾ രണ്ടുപേരല്ലേ സംസാരിച്ചത്? ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഫോണും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്കാ നല്ലത്, അല്ലെങ്കിൽ ഞങ്ങളുടെ രീതിക്കായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ. പറയാ. എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ ഒരാഗ്രഹവുമില്ല. ഞാൻ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് പാവപ്പെട്ട ജീവിതം ജീവിക്കാൻ ആഗ്രഹമില്ല. പിന്നെ ഞാൻ മിസ്റ്റർ ഗുപ്തയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ അന്ന് തന്നെ ഞങ്ങളുടെ അഫയർ സ്റ്റാർട്ടായതാ. ഞാൻ കരുതി അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചിട്ട് ലൈഫ് സന്തോഷമായി ജീവിക്കാമെന്ന്. അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാമെന്ന്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഡിവോഴ്സ് കൊടുക്കുന്നുമില്ല. കാരണം ആ കമ്പനി അവരുടെ പേരിലാണ്. ഇനി എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണോ രണ്ടുപേരും ചേർന്ന് അയാളെ കൊന്നത്? ഇല്ല സർ, ഞാൻ അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. അത് അവരാണ് എനിക്ക് കാശ് തരാന്ന് പ്രോമിസ് ചെയ്തത്. എല്ലാം അവരുടെ പ്ലാനാ. നിൽക്ക്. ഞാൻ ഇത്രയും സമയം മിണ്ടാതിരുന്നതിന്റെ കാരണം നിനക്കറിയോ? അതിനാണ് പറയുന്നത് അവസരത്തിനായുള്ള കാത്തിരിപ്പ്. നമ്മൾ ആരെങ്കിലും ശിക്ഷിക്കണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് വേണ്ടേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശരി, ഞാൻ നിനക്കൊരു ഓഫർ തരാം. നീ പൈസയ്ക്ക് വേണ്ടിയല്ലേ എന്റെ ഭർത്താവിനെ ബന്ധം സ്ഥാപിച്ചത്? പിന്നെ പണത്തിന് വേണ്ടി അദ്ദേഹത്തെ കല്യാണം കഴിക്കാനും നിശ്ചയിച്ചു. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഞാൻ നിനക്ക് 50 ലക്ഷം രൂപ തരാം. ആ പണം വെച്ച് നിനക്ക് നിന്റെ ജീവിതം മുഴുവൻ സന്തോഷമായി കഴിയാം. 50 ലക്ഷമോ? ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഭർത്താവിനെ കൊല്ലാം. മർഡർ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പണത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം ജീവിക്കുന്നതെന്ന് സമ്മതിക്കുന്നു. പക്ഷേ എന്നെ കൊണ്ട് ആരെയും കൊല്ലാനാവില്ല. നിങ്ങൾക്കെന്താ വട്ടായോ? ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഭർത്താവിനോട് ചെന്ന് പറയാം. നീ ശരിക്കും വല്ലാത്ത വിഡ്ഢിയാണല്ലോ. ഒരു സാഹചര്യത്തിന് വേണ്ടി ഞാൻ ഇത്രയും കാത്തിരുന്നു, അപ്പൊ നീ സമ്മതിക്കാതിരിക്കുമ്പോ നിന്നെ എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് അതും ഞാൻ ആലോചിച്ചിട്ടുണ്ടാവല്ലോ. രാജു. ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഞാൻ പറയുന്നത് നീ കേട്ടിട്ടില്ലെങ്കിൽ
ഈ വീഡിയോ ഞാൻ വൈറലാക്കും. അപ്പൊ അതിനുശേഷം നീയും നിന്റെ അച്ഛനമ്മമാരും തീർച്ചയായും ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിനക്ക് നല്ലത് ഞാൻ പറയുന്നത് കേൾക്കുന്നതാ. ആ ജോലി വേഗം ചെയ്യ. പോലീസിനെ ഞാൻ നോക്കിക്കോളാം. നീ ആ 50 ലക്ഷവും വാങ്ങി വേഗം തന്നെ നഗരം വിട്ടോളൂ. അത് മാത്രമല്ല, ഈ ലോകത്തിൽ എത്ര അൺസോൾവ് കേസസ് ഉണ്ട്, അതിന്റെ കൂടെ ഒന്നുകൂടെ. സാർ, എന്റെ കൈവശം വേറെ വഴിയില്ലായിരുന്നു. മിസ്സസ് ഗുപ്തയുടെ വാക്ക് കേൾക്കുന്നതല്ലാതെ. പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ രാഹുലിനെ കാണാൻ ചെന്നു. ഇവനാണ് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്തു. പിന്നീട് ഞാൻ മിസ്റ്റർ ഗുപ്തയുടെ ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ വൃത്തികെട്ടവൻ എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ചെന്ന് കതക് തുറന്നു. ഹലോ ബ്യൂട്ടിഫുൾ, നിങ്ങൾ ഇരിക്കെ, ഞാൻ ചെന്ന് വെള്ളം എടുത്തോണ്ട് വരാം. വെള്ളമൊന്നും കുടിക്കാനല്ല ഞാൻ വന്നത്. എന്തിനു സോറി? ഹലോ മിസ്സസ് ഗുപ്ത, നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞു. ഓക്കെ ഗുഡ്, പണം ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലെത്തും. പിന്നെ ആ വീഡിയോ? ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യും, ഡോണ്ട് വറി. ശരി. എന്നിട്ട് ഡെഡ് ബോഡി എന്ത് ചെയ്തു? അത് പിന്നെ ഇവളുടെ വീട്ടിലെ പുറകിലാണ് പോയത്. കാശിന് വേണ്ടിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ് തൊലച്ചത്. അടുത്ത് ഇനി ജയില് തന്നെയാണ്. പിടിച്ചോണ്ട് വാ, നടകടി. എവിടേക്ക് പോവാ മിസ്സസ് ഗുപ്ത ഇത്ര വേഗത്തിൽ? എങ്ങോട്ടുമില്ല സർ, കുറച്ച് സ്ട്രെസ് അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അച്ഛന്റെ വീട്ടിലേക്ക് പോകാന്ന്. എന്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? കുറച്ച് ദിവസമായല്ലോ. ആ, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ മാസ്റ്റർ മൈൻഡ് ആരാന്നും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊരു മർഡർ ആയിരുന്നു. മർഡർ? ഇത് നിങ്ങൾ എന്താ പറയുന്നേ? നിങ്ങൾ വളരെ നന്നായി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ ആരുടെയെങ്കിലും വീഡിയോ ഉണ്ടാക്കി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ വെച്ച് തന്നെ കൊലയും നടത്തി. മിസ്റ്റർ ഗുപ്തയെ കൊന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാണ്. ഞങ്ങളുടെ കൂടെ വരൂ.